അർപ്പിതമായിട്ടുള്ളത് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ മഹത്തായ പരിപാടിക്ക് പ്രാർത്ഥന നിർവഹിച്ച എ പി റഷീദ് ഉസ്താദിന് ഞാൻ ആദ്യമായി സ്വാഗത ആശംസിക്കുകയാണ്. ഈ മിലാദ് സംഗമത്തിന് അധ്യക്ഷത വഹിക്കുന്നത് SSF ഈ മഹത്തായ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് SSF ഇരിങ്ങാലക്കുട ഡിവിഷൻ പ്രസിഡന്റ് യസുദ്ദി സഖാഫി കോട്ടയം എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ മഹത്തായ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്നത് SSF ഇരിങ്ങാലക്കുട ഡിവിഷൻ പ്രസിഡന്റ് നിയാസ് ഫാദിരി ഉസ്താദാണ്. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ മിലാദ് സംഗമത്തിന്റെ എടുത്തു പറയേണ്ടത് പുത്തഞ്ചിറ യൂണിറ്റ് സ്വാന്തനം പദ്ധതിയുടെ ഉദ്ഘാടനമാണ്. അത് നിർവഹിക്കുന്നത് SSF തൃശൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫലൽ തങ്ങളാണ്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ പരിപാടിക്ക് മദ്ഹ് റസൂൽ പ്രഭാഷണം നടത്തുന്നത് നസറുദ്ദീൻ സഖാഫി ഉസ്താദാണ്. അദ്ദേഹത്തിന് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇൻഷാല്ലാ ഈ മിലാദ് സംഗമവും SVS പുത്തഞ്ചിറ യൂണിറ്റും സംഘടിപ്പിക്കുന്ന സ്വാന്തന പ്രവർത്തനങ്ങളും വരും വർഷങ്ങളിലും നമുക്ക് നടത്തിക്കൊണ്ടു പോവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കിൻ്റെ വിവാഹം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഔപചാരികമായ എല്ലാ കർമ്മങ്ങൾക്കും പരിസമാപ്തിയായി മദ്ഹ് റസൂൽ പ്രഭാഷണം വീക്ഷിക്കാനാണ് മാണിയങ്ക വാദി മദീന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് കേരളക്കരയിലെ തന്റെ പ്രഭാഷണ വൈഭവം കൊണ്ട് ശ്രദ്ധേയമാക്കിയ ബഹുമാനരായ നാസറുദ്ദീൻ സഖാഫി കോട്ടയം ഉസ്താദവരുകൾ മദ്ഹ് റസൂൽ പ്രഭാഷണം നടത്തുന്നു. മതസൗഹാർദ്ദങ്ങളുടെ സാഹോദര്യത്തിന്റെ നാടായ പുത്തഞ്ചിറയിലേക്ക് ആദ്യമായി കോട്ടയത്തിന്റെ കേരളക്കരയെ പ്രഭാഷണ വൈഭവം കൊണ്ട് ശ്രദ്ധേയമാക്കിയ ബഹുമാനരായ നാസറുദ്ദീൻ സഖാഫി കോട്ടയം ഉസ്താദവരുകൾക്ക് ഹൃദ്യമായി സംഘാടനാ സമിതിക്ക് വേണ്ടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് വന്നിരായ ഉസ്താദിന്റെ പ്രഭാഷണത്തിന് വേണ്ടി സ്നേഹാദരവുകളോടെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിദില്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് واشهد ان سيدنا ونبينا وحبيبنا محمدا عبد الله ورسوله امام الانبياء والمرسلين وافضل خلق الله اجمعين صلوات الله تعالى وسلامه عليه وعلى اله وصحبه ومن اتبعهم باحسان الى يوم الدين يتو مادرنيയരായ അധ്യക്ഷൻ സ്റ്റേജിൽ സന്നിഹിതരായ പണ്ഡിത വരേണ്യന്മാർ പ്രിയപ്പെട്ട നാട്ടുകാർ മുതഅല്ലിം സഹോദരങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ലോകമെമ്പാടും മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1491 ജന്മദിന ആഘോഷം സമുചിതമായി ഗംഭീരമായി സന്തോഷപൂർവം ആചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് പുത്തഞ്ചിറയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത്
ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിലേക്കും മനുഷ്യത്വത്തിൽ നിന്ന് മൃഗീയത്വത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്കും അജ്ഞാന കൂരിരുട്ടിൽ നിന്ന് വിജ്ഞാന പൂനിലാവിലേക്കും മനുഷ്യ സമൂഹത്തെ മാടി വിളിക്കാൻ നിയുക്തനായ ഒരു പ്രവാചകന്റെ ജന്മദിനമാണ്. ജന്മദിന മാസത്തിലാണ് മുസ്ലിങ്ങൾ നിലകൊള്ളുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത ഇസ്ലാം വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ലോകം ഇന്നുള്ളത്. പുത്തഞ്ചിറയിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്ന ആളുകൾ വാർത്താമാധ്യമങ്ങളിലൂടെ മീഡിയകളിലൂടെ ഇസ്ലാം എന്താണ്, ഇസ്ലാം ഭീകരതയാണോ, ഭീകരതയാണോ, വർഗീയമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണോ എന്നിത്യാദിയുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കുകയും അതേക്കുറിച്ച് വ്യക്തമായ പഠനം നടത്തുകയും ചെയ്യൽ അനിവാര്യമാണ്. നമ്മുടെ സംഘടന അഥവാ SOS SSF കേരള മുസ്ലിം ജമാഅത്ത് സജീവമായി കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഇന്നിൻ്റെ സാഹചര്യത്തിൽ ഇസ്ലാമിനെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്ലാം കേരളത്തിലേക്ക് വന്നപ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും ആവശ്യമായതെല്ലാം അനുവദിച്ചു കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തവർ ഈ രാജ്യത്തെ അമുസ്ലിങ്ങളാണ്. ഇസ്ലാം ഒരർത്ഥത്തിൽ മക്കയിൽ ഉദയം ചെയ്തെങ്കിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് കടന്നു വരികയാണ് ചെയ്തത്. അങ്ങനെ വന്നപ്പോ സർവാത്മന് എല്ലാ സഹകരണങ്ങളും ചെയ്ത കൊടുങ്ങല്ലൂരിന്റെ വിളിപ്പാടകലെയാണ് പുത്തഞ്ചിറ. കൊടുങ്ങല്ലൂരാണ് ആദ്യമായി മുസ്ലിങ്ങൾ വന്നത്. ഇന്ത്യാ ചരിത്രത്തിൽ കൊടുങ്ങല്ലൂരാണ് ആദ്യമായി മുസ്ലിങ്ങൾ വന്നത്. ചേരമാൻ പെരുമാൾ മഹാചക്രവർത്തി കോഴിക്കോട് സാമൂതിരിയായി ഭരണം നടത്തുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വലിയ ദൃഷ്ടാന്തമാണ്, മുഅ്ജിസത്താണ്, അമാനുഷികതയാണ് ഷിഖുൽ ഖമർ, ചന്ദ്രനെ പിളർത്തൽ. ഖുർആൻ പറഞ്ഞു, ഇഖ്തറബത്തി സാഅതു വൻശഖൽ ഖമർ, ഖമറിനെ പിളർത്തിയിട്ടുണ്ട്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ അത് കണ്ടവരാണ്. അതിലൊരു മെമ്പറായിരുന്നു ശ്രീ ചേരമാൻ പെരുമാൾ. അമുസ്ലിമാണ് അദ്ദേഹം. അന്ന് കേരളത്തിലേക്ക് സ്വഹാബത്തുക്കൾ അഥവാ പ്രവാചകന്റെ അനുചരന്മാർ ബിസിനസുമായി കടന്നു വന്നു എന്ന് കേരള ചരിത്രം, കേരള പഴമ പോലത്തെ ആധികാരിക ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നുണ്ട്. അങ്ങനെ സ്വഹാബത്ത് വരുമ്പോ ഇസ്ലാമിനെക്കുറിച്ചും മുഹമ്മദുർ റസൂലുള്ളയെക്കുറിച്ചും അവർ പറഞ്ഞുകൊടുത്തപ്പോ അത് ചേരമാൻ പെരുമാളിന്റെ ചെവിയിലും എത്തി. അദ്ദേഹം ഈ ഷിഖുൽ ഖമർ അഥവാ ചന്ദ്രനെ പിളർത്തിയത് റിക്കാർഡിക്കലായി എഴുതി വച്ചിട്ടുണ്ട്.
സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ചന്ദ്രനെ വരെ പിളർത്തിയ വ്യക്തിയാണ്. അതെന്നാണ് സംഭവം? സ്വഹാബത്തിന്റെ വിശദീകരണം കേട്ടപ്പോ, അദ്ദേഹത്തിന്റെ ഡയറിയുമായി ഒത്തുനോക്കിയപ്പോ, അതേ സംഭവം അദ്ദേഹം ദൃക്സാക്ഷിയായപ്പോ, ഇസ്ലാമാകുന്ന വെള്ളി വെളിച്ചം ചേരമാൻ പെരുമാളിന്റെ ഹൃദയാന്തരാളത്തിലേക്ക് കടന്നു വരികയും അദ്ദേഹം പറഞ്ഞു, തിരിച്ചു നിങ്ങൾ മക്കയിലേക്ക് പോകുമ്പോ നിങ്ങളുടെ വഞ്ചിയിൽ, നിങ്ങളുടെ പായക്കപ്പലിൽ ഞാനും വരുന്നു. അങ്ങനെ അദ്ദേഹം പോയി. അഞ്ചു വർഷം ഹബീബുന വസയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ പൂമുഖം കണ്ട് ആസ്വദിച്ച സ്വഹാബിയായി 5 വർഷം ജീവിക്കുകയും ആ വേളയിൽ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയെ വിവാഹം കഴിക്കുകയും 5 വർഷം കഴിഞ്ഞപ്പോ ചേരമാൻ പെരുമാൾ എന്ന സ്വഹാബി അബ്ദുറഹ്മാൻ ചോദിച്ചു, എന്റെ നാടാണ് കേരളം, അവിടെ ഇസ്ലാം എത്തിയിട്ടില്ല, കൂരിരുട്ടാണ്, അതുകൊണ്ട് ഈ സുന്ദരമായ മതത്തെ കേരളത്തിലേക്ക് കൊണ്ടുപോയി ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ഒരാൾ പോയാൽ കാര്യമില്ല നബിയെ, ആകയാൽ എന്നോടൊപ്പം ചില സ്വഹാബാക്കളെയും പറഞ്ഞയക്കണമെന്നാവശ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ 1-ാം യാത്ര ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഒമാനിലെ സലാലയുടെ തൊട്ടടുത്തുള്ള കടപ്പുറം വഴി കോഴിക്കോടിനെ ലക്ഷ്യമാക്കി വരികയും ഈ അടുത്ത സമയം വരെ ആകാശവാണി കോഴിക്കോട് റേഡിയോ സ്റ്റേഷൻ സലാലയിൽ ലഭ്യമായിരുന്നു. ഇതൊക്കെ നമുക്ക് തെളിവുകളാണ്, ആധികാരികമായ തെളിവുകൾ. അങ്ങനെ സ്വലാലയിലെത്തിയപ്പോ ചേരമാൻ പെരുമാൾ രോഗബാധിതനായി. അദ്ദേഹവും പ്രിയപ്പെട്ട ഭാര്യയും അവിടെ ഇറങ്ങി. സ്വഹാബാക്കൾ തിരിച്ചു മക്കയിലേക്ക് തന്നെ പോയി. അദ്ദേഹം അവിടെ രോഗബാധിതനായി കിടന്നു. കുറഞ്ഞ നാളുകൾക്ക് ശേഷം മരണപ്പെട്ടു. ചേരമാൻ പെരുമാൾ അവിടെയാണ് കബറടങ്ങിയിട്ടുള്ളത്, അഥവാ ഒമാനിലെ സ്വലാലയിൽ. 10 കിലോമീറ്റർ ചുറ്റളവിൽ ഒമാന്റെ ഭൂപ്രകൃതി കേരളം പോലെ തന്നെയാണ്. പോയവർക്കറിയാം, കപ്പയും വാഴയും മത്തിയും അയിലയും തേങ്ങയും വെള്ളരിക്കയും കുമ്പളങ്ങയും എല്ലാം ലഭ്യമാകുന്ന 10 കിലോമീറ്റർ ചുറ്റളവ്. അതിനപ്പുറം പോയാൽ അറേബ്യൻ മണ്ണിന്റെ സ്വഭാവം കാണിക്കുന്ന അതിശക്തമായ തീക്ഷ്ണമായ ചൂട്. അത് അള്ളാഹുവിനോട് മഹാനവറുകൾ അവസാനമായി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്, ഈ മണ്ണ് എന്റെ നാടുപോലെയാക്കണം. അള്ളാഹു ആ പ്രാർത്ഥന കേട്ടു, ആ നാടിനെ 10 കിലോമീറ്റർ ചുറ്റളവിൽ അതേപോലെയാക്കി കൊടുത്തു. ഇരിക്കട്ടെ, മടങ്ങിപ്പോയ സ്വഹാബാക്കൾ 2-ാമതായി തിരിച്ചു കേരളത്തിലേക്ക് വന്നു. അങ്ങനെ വന്നു, അവരെ സ്വാഗതം ചെയ്തത് കൊടുങ്ങല്ലൂര് നിവാസികളാണ്. അതാണ് വള്ളത്തോൾ പറഞ്ഞു തന്നത്, കേരളത്തിങ്കൽ മുസൽമാൻമാർ പശ്ചിമ ഭാരങ്ങളിൽ നിന്നു വൻകടലിൽ ചീറും തിരകൾ കടന്നോ ഹിമാലയ മേറിയോ വന്നവരേറെയില്ല. പിന്നെ ആരാ പിന്നെ ഇവിടെ വന്നത്? അറേബ്യൻ കടലിന്റെ ചീറുന്ന തിരമാലകൾ കടന്ന് വന്നവരൊന്നും ഏറെയില്ല കേരളത്തിൽ. അത് തുച്ഛം ചില ആളുകൾ. അവരാരാണ്? ഒന്ന് കാസർഗോഡേക്ക് പോയി നോക്ക്. കൊടുങ്ങല്ലൂർ പള്ളി വെച്ചപ്പോ സമാനമായി 10 പള്ളികൾ വെച്ചതിൽ ഒന്നാണ് കാസർഗോഡ് പള്ളി. അതിന്റെ ഫ്രണ്ട് കട്ടളയിൽ കാണാം, ഹാദാ മസ്ജിദു മാലിക് ഇബ്നു ദീനാരിൻ വസാഫറ ജമാഅത്തു മിനൽ അറബ് ലിഇളഹാരി ദീനിൽ ഇസ്ലാം വലിഇമാറത്തിൽ മസാജിദി വഹും ശറഫ് ഇബ്നു മാലിക്കിൻ ومالك بن حبيب ومالك بن دينار رضي الله عنهم اجمعين കാസർഗോഡ് പള്ളിയുടെ ഫ്രണ്ട് കട്ടലയിൽ ഇപ്പോഴും അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ വന്ന സ്വഹാബാക്കൾ ആദ്യമായി കപ്പലിറങ്ങിയത് കൊടുങ്ങല്ലൂരാണ്. ഭക്ഷണം, വെള്ളം, വെളിച്ചം, പാർപ്പിടം, എന്തിനധികം ഇസ്ലാമാകുന്ന മഹത്തായ ആ പ്രസ്ഥാനത്തെ വാരിപ്പുണർന്നു നിരവധി ആളുകൾ, അമുസ്ലിങ്ങൾ. അത് ഭീഷണി കൊണ്ടോ ഏഷണി കൊണ്ടോ പണച്ചാക്കുകൊണ്ടോ നുണച്ചാക്കുകൊണ്ടോ ആയില്ല, ഇസ്ലാമിനെ സ്വീകരിക്കാനുള്ള മനസ്സ്, ഇസ്ലാമിന്റെ സൗകുമാര്യത, ഇസ്ലാമിന്റെ വിശാലത, ഇസ്ലാമിന്റെ മനുഷ്യ സമത്വം,
ഇസ്ലാമിന്റെ മാനവികത, ഇസ്ലാം അംഗീകരിച്ച് ജീവിച്ചതിന്റെ ആ നടപ്പ് മനസ്സിലാക്കി ഇവിടെ ആ മുസ്ലിങ്ങൾ ധാരാളം പേർ ഇസ്ലാമിലേക്ക് വന്നു, ഒരു പ്രശ്നം ഉണ്ടായില്ല. അതാണ് നമ്മുടെ വെളിയങ്കോട് ഉമർ ഖാലി തങ്ങൾ അവറുകൾ നമ്മോട് പറഞ്ഞു തന്നത്. ഇവരൊക്കെ ആയിരുന്നു നമ്മുടെ ഉപ്പാപ്പമാർ, അവരൊക്കെ ആയിരുന്നു നമ്മുടെ പൂർവികർ. എന്റെ വാപ്പയുടെ 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 വാപ്പ ഇപ്പറഞ്ഞ ആളുകളിൽ പെട്ടവരാവാം, അല്ലാതെ മക്കത്തു നിന്നും മദീനത്തു നിന്നും വന്ന സ്വഹാബികളല്ല. അവർക്കിവിടെ വെള്ളവും വെളിച്ചവും വളരാനുള്ള എല്ലാ സാധ്യതകളും കൊടുത്തത് ആ മുസ്ലിങ്ങളാ. നല്ല സൗന്ദര്യം, നല്ല സൗഹൃദം, നല്ല സ്നേഹ വായ്പകൾ, നല്ല കൊടുക്ക വാങ്ങലുകൾ, നല്ല അച്ചടക്ക, നല്ല പെരുമാറ്റം രണ്ട് സമുദായങ്ങൾ തമ്മിൽ അത് ഈ രാജ്യത്ത് നിലനിൽക്കണം. പുത്തഞ്ചിറയിലും പരിസര പ്രദേശങ്ങളിലും കേരളത്തിലും ഇന്ത്യയിലും അതുണ്ടാവണം. അതായിരിക്കണം ഇന്ത്യ, അതാവണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ജാതിമത ഭേദമന്യേ, അവിടെ ഇസ്ലാം എന്ന് പറയുന്നതോ മുഹമ്മദുർ റസൂലുള്ള എന്ന് പറയുന്ന ഒരു പ്രവാചകനോ ഭീകരമാണ്, അപകടമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിപ്പിക്കുന്ന നിരക്കുള്ള പ്രചരണങ്ങൾ അതാ സംബന്ധമാണ്. ഒന്നിരിക്കൽ കാര്യം മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും ബോധപൂർവം നമ്മുടെ ഇടയിലുള്ള ഐക്യം തകർക്കാനുള്ള ശ്രമങ്ങൾ, അതാണ് ഈ നബിദിന സന്ദേശമായി SSF-കാർക്ക് SYS-കാർക്ക് പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഊട്ടി വളർത്തിയ, ഊഷ്മളമാക്കിയ ആ സൗഹൃദങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനാണ് ശ്രമിച്ചത്. അതിന്റെ മഹിതമായ ഉദാഹരണങ്ങൾ നമ്മുടെ നാടുകളിൽ ധാരാളം കാണാം. ഇത് അയ്യപ്പ ഭക്തന്മാരുടെ മാസമാണ്, ശബരിമലയുടെ മാസമാണ്. കാരണം വാഹനങ്ങളെ കാണാൻ പോകുന്ന മാസമാണ്. പക്ഷേ ആ സൗഹൃദം നോക്ക്, നിങ്ങൾ പോകണമെങ്കിൽ അതിന്റെ 18 പടികളിൽ കയറുന്നതിന്റെ മുമ്പ് വാവരെന്ന് പറയുന്ന ഒരാളെ കാണണം. അദ്ദേഹം മുസ്ലിമാണ്. ശശികല ടീച്ചറെ പോലോത്ത, അല്ലെങ്കിൽ മറ്റ് ചില സ്വാമിമാരെ പോലോത്ത ആളുകൾ പറയും അയാൾ മുസ്ലിം അല്ല എന്ന്. മറുപടി കൊടുക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാകുന്നതിന്റെ മുമ്പ് ശബരിമലയിലെ പ്രശസ്തനായ തന്ത്രിയുടെ മകനായ രാഹുലീശ്വരനെ പോലോത്ത ആളുകൾ സമുദായ മധ്യെ, സമൂഹ മധ്യയുള്ള ചാനലുകളിൽ വന്ന് സ്പഷ്ടമായി മറുപടി കൊടുത്തു അത്തരം വാദക്കാർക്ക്. വാവർ എന്ന് പറയുന്നത് മുസ്ലിമാണ്. ഹിന്ദുക്കൾക്ക് ഐക്യമാവാം, നമുക്കൊരു കുഴപ്പമില്ല. എന്താ മുസ്ലിങ്ങൾക്ക് മാത്രമേ ഐക്യം പറ്റുള്ളൂ? മുസ്ലിങ്ങൾക്ക് മാത്രമേ ഐക്യം പറ്റുള്ളൂ? എല്ലാവരും ഐക്യമായി തന്നെ ജീവിക്കണം, അതാണ് നമ്മുടെ സമുദായവും ഇസ്ലാമും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതൊരു സമുദായത്തിന്റെ മുതുകത്തി കയറിയാവരുത് എന്നാണ് രാഹുലീശ്വർ പറഞ്ഞത്. ഇതിന്റെ മുമ്പ് ഹൈക്കോടതി വിധി അതിനെ സംബന്ധിച്ചൊരു കേസ് കൊടുത്തപ്പോ വാവര് മുസ്ലിമാണെന്ന് തന്നെ ഹൈക്കോടതി സമ്മതിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വാവർ എന്ന് പറയുന്നയാൾ ഇറാഖിൽ നിന്ന് വന്ന ആളാണ്. ഇറാഖിൽ നിന്ന് വന്ന വെറും ആളാണോ? അല്ല, അദ്ദേഹം വലിയ മഹാനാണ്, പവറുള്ളയാളാണ്. ഇൻഷാഅല്ലാഹ് വൽ ബാഖി ബഅദു അൽഹിൻ മായിരീൻ. അവിടെ നിൽക്കട്ടെ. അങ്ങനെയുള്ള വാവർ സ്വാമിയെ കണ്ടതിന്റെ ശേഷം വേണം മുകളിലേക്ക് പോകാൻ. നല്ല സൗഹൃദത്തിന്റെ ഒരു സന്ദേശമാണത്, നിലനിൽക്കട്ടെ. 18 പടികളുടെ മുകളിലേക്ക് കയറുമ്പോ ഒരു ഭസ്മം കൊടുക്കാൻ വേണ്ടി, വിതരണം ചെയ്യാൻ വേണ്ടി ഒരു കൗണ്ടർ ഉണ്ട് അവിടെ. ആരാണത് ഒന്ന് അന്വേഷിച്ചു നോക്ക്, ആരാപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന്. മുസ്ലിമാ. അപ്പൊ ഇതൊക്കെ സൗഹൃദങ്ങൾ നിലനിൽക്കാനുള്ള ചില ആചാരങ്ങൾ. നിങ്ങളുടെ തൊട്ടടുത്താണ് ഗുരുവായൂര്, നമ്മുടെ തൃശൂർ ജില്ലയിലാണ് ഗുരുവായൂർ അമ്പലം. ശ്രീകൃഷ്ണ ഭക്ത ഭഗവാന്റെ നിറസാന്നിധ്യമുള്ള അമ്പലം. ആ അമ്പലം നിൽക്കുന്ന ചുറ്റുവട്ടത്ത് നിന്ന് നിരന്തരം വിജയിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷി ആരാണ്, സ്ഥാനാർത്ഥി ആരാണ്?
ബഹുമാന്യനായ കെ വി അബ്ദുൽ ഖാദർ. പേര് കേട്ടാൽ തന്നെ അറിയാം അദ്ദേഹം മുസ്ലിമാ. എവിടെ നിന്നാ ജയിക്കുന്നത്? ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്നാ. അവിടെ ജാതിയും മതവും നോക്കിയിട്ടല്ല ആ വിജയം. മറുവശത്ത് പൊന്നാനി മുസ്ലിം ബഹുഭൂരിപക്ഷമുണ്ട്. വൈജ്ഞാനിക തറവാട്ടിന്റെ ഈറ്റില്ലമായിരുന്നു പൊന്നാനി. ഇപ്പോഴും ആ പത്രാസും പവറുമുണ്ട്. പലപ്പോഴും ജയിച്ച് കയറുന്നവർ അമുസ്ലിങ്ങളാ. ഇപ്പൊ നിലനിൽക്കുന്നത് ശ്രീരാമകൃഷ്ണൻ സ്പീക്കർ. ജാതി നോക്കുന്നില്ല, മതം നോക്കുന്നില്ല. ആ ഒരു കാഴ്ചപ്പാടും താവഴിയും ആയിരുന്നു നമ്മുടെ കേരളം. അതാവണം നമ്മുടെ കേരളം. ഡൽഹി ചെങ്കോട്ട, എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലുള്ള ആളുകൾ, ചുരുക്കമാരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയായി പറയുന്നത്, ഇസ്ലാം ദേശീയത പറയുന്ന മതമാണ്. താൻ ജീവിക്കുന്ന ഏതൊരു രാജ്യമാണോ അതിനോട് കൂറു പുലർത്തണമെന്ന് പറഞ്ഞ പ്രവാചകനാണ് ഞങ്ങളുടെ നേതാവ്. ഞങ്ങളുടെ ദേശക്കൂറിലാർക്കും സംശയം വേണ്ടേ വേണ്ട. ജീവിക്കാനുള്ള പരമമായ അവകാശം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോ ജനിച്ച വീട്ടിൽ നിന്നും ജനിച്ച മണ്ണിൽ നിന്നും അഥവാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോ, ജന്മനാടിന്റെ ബോർഡർ കഴിയുമ്പോ ഞങ്ങളുടെ പ്രവാചകൻ തിരിഞ്ഞു നിന്നിട്ടൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഓ പ്രിയപ്പെട്ട മക്ക, നീ എനിക്ക് കൽബാണ്. ഈ ദ്രോഹികളായ ആളുകളുടെ ബുദ്ധിമുട്ടില്ലായിരുന്നു എങ്കിൽ എന്റെ നാട്ടിൽ നിന്ന് ഞാൻ പോകില്ലായിരുന്നു. എന്റെ ജന്മനാടിനെ ഞാൻ അമ്മാതിരി സ്നേഹിക്കുന്നുണ്ട് മക്ക. ഇൻഷാഅല്ലാ കഴിയുമെങ്കിൽ, ജഗൽനിയന്താവായ ജഗപരിപാലകൻ അനുവദിക്കുമെങ്കിൽ എന്റെ ജന്മനാട്ടിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരും. അതിന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നു പറഞ്ഞ് ജന്മനാടിനോട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് പോവുകയും ഏതൊരു മനുഷ്യൻ എവിടെ ജീവിച്ചാലും ആ ജന്മനാടിനോട് കൂറു പുലർത്തണമെന്ന് പഠിപ്പിച്ച ഒരു നേതാവിന്റെ അനുയായികളാ മുസ്ലിങ്ങളാ. സംശയമുണ്ടോ ഇനി? 1967 കാലം, കാശ്മീരിലെ ഹസ്രത്ത് ബാലു മസ്ജിദ്, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഅറു മുബാറക്കുണ്ട്, അഥവാ ശിരോരോമമുണ്ട്. അത് കളവുപോയി. അന്നിന്ത്യ രാജ്യം ഭരിക്കുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയ പ്രധാനമന്ത്രി. മുസ്ലിങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, പ്രിയപ്പെട്ട പ്രവാചകന്റെ ശിരോരോമം തിരിച്ചുകൊണ്ടുവരാതെ മുസ്ലിമീങ്ങൾ അടങ്ങിയിരിക്കില്ല. അന്ന് പവറുണ്ട് മുസ്ലിങ്ങൾക്ക്, പറഞ്ഞാൽ അധികാരപ്പെട്ടവർ കേൾക്കും. ഇന്ന് നമുക്ക് അഞ്ചെട്ട് പോക്കറ്റും പഞ്ചായത്ത് ആഫീസുമുള്ള ഒരുപാട് നേതാക്കളുണ്ട്. പക്ഷേ അവഗണനയുടെ ചാട്ടവാറടിയേറ്റ് കരിവാളിച്ച ഒരു സമുദായമായി പോയി നമ്മൾ. ഉള്ളിൽ ഈമാൻ എന്ന് പറയുന്ന സംഭവം ഇല്ലാതെ പോകുന്നു പലരിലും. ഇരിക്കട്ടെ, ലാൽ ബഹദൂർ ശാസ്ത്രി അന്വേഷണത്തിന്റെ എല്ലാ ആഴങ്ങളിലേക്കും ആളുകളെ അയച്ചു. ഒരാഴ്ചക്കുള്ളിൽ നഷ്ടപ്പെട്ടു പോയ ആ സാധനം തിരിച്ചു കൊണ്ടുവന്നു. ഇതിനൊക്കെ മാന്യമായ നിലയും വിലയുമുണ്ട് എന്ന് മുസ്ലിമീങ്ങളെങ്കിലും മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട ഒരു യുദ്ധം താമസിയാതെ സംഭവിച്ചു. അത് ചരിത്രമാണ്, അത് പറയാൻ സമയമില്ല. അതുമായി ബന്ധപ്പെട്ട് അതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് പാകിസ്ഥാനുമായി തുടർന്ന കാലങ്ങളിൽ ഒരു യുദ്ധം വന്നു. എന്താ നമ്മൾ വിളിച്ചത്? പുത്തഞ്ചിറയിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള ആളുകൾ ചിന്തിക്കണം. പാകിസ്ഥാന്റെ വെടിയുണ്ട, ഭാരത മക്കൾ കെള്ളുണ്ട. ഞാൻ ഉൾപ്പെടെ എന്റെ ചെറിയ കുട്ടിക്കാലമാണ്, ഓർമ്മകൾ ഇപ്പോഴുമുണ്ട്. തൊട്ടപ്പുറത്ത് പാകിസ്ഥാന്, എപ്പോ റേഡിയോ തുറന്നു നോക്കിയാലും കേൾക്കാം, ഖാതുൽ മുശ്രിക്കീന കഫ്ഫതൻ കമാ യുഖാതിലൂനകും കഫ്ഫ. അർത്ഥം ഞാൻ പറയുന്നില്ല.
ഇത് പറയുന്ന ഒരു രാജ്യം അപ്പുറത്ത് പാകിസ്ഥാൻ മുസ്ലിം രാജ്യ പക്ഷേ നുഴഞ്ഞുകയറ്റക്കാരായ പാകിസ്ഥാന്റെ പട്ടാളം ഇന്നും കയറുന്നുണ്ടല്ലോ ഇന്ത്യയിലേക്ക്. അങ്ങനെ നുഴഞ്ഞു കയറിയപ്പോ ഇന്ത്യ ചരിത്രം പഠിക്കണം. ഡൽഹിയിലെ ആസ്ഥാനങ്ങളിൽ ഇൻഫർമേഷൻ ആസ്ഥാനങ്ങളിൽ പാകിസ്ഥാന്റെ മുസ്ലിങ്ങളായ നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയിലേക്ക് കടന്നിരിക്കുന്നു. അവരെ പിടിച്ചുകെട്ടി നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണമെന്ന ഇൻഫർമേഷൻ ഡൽഹിയിലേക്ക് ആദ്യമായി കൊടുത്തത് കാശ്മീരിലെ ആട്ടിടയന്മാരായ മുസ്ലിങ്ങളായിരുന്നു. അതാണ് മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം. അത് അന്നാണെങ്കിൽ ഇന്നും ഒരു മാറ്റുപോലും ഒരു പണവിട പോലും കുറവില്ല. അപ്പുറത്ത് പാകിസ്ഥാന, ഞാൻ ചോദിക്കട്ടെ, ഒന്ന് രണ്ട് യുദ്ധങ്ങൾ ഇതിന്റെ തൊട്ടു മുമ്പ് യുദ്ധത്തിന്റെ വക്കുവരെയുള്ള വലിയ വലിയ വിഷയങ്ങൾ പാകിസ്ഥാനുമായി ഉണ്ടായപ്പോ രാഷ്ട്രീയ പ്രസ്ഥാനക്കാര് പറയുന്നതിന്റെ മുമ്പ് നവാസ് ഷെരീഫിന് സന്ദേശമയച്ച് നിങ്ങളുടെ ഈ പ്രവർത്തനം ഇസ്ലാമിന് യോജിച്ചതല്ല, അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്ന് ഗൗരവമായ ഭാഷയിൽ ആധികാരികമായി പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയെ അറിയിച്ചത് മഹാനായ കന്തപുരം ഉസ്താദ് അവറുകളാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. പിന്നീട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ അഭിപ്രായം പറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞങ്ങളുടെ ദേശക്കൂറിൽ ആരും ചോദ്യം ചെയ്യണ്ട, സംശയിക്കണ്ട എന്നാണ് നല്ല നിരക്ക് പറഞ്ഞത്. ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങനെ ആളെ കൂട്ടാൻ പറഞ്ഞ മതമൊന്നുമല്ല. ഭീഷണി കൊണ്ട് കുറെ ആളുകളെ ഇങ്ങോട്ട് കൂട്ടാനോ പ്രേമങ്ങൾ നടിച്ച് ഏതെങ്കിലും പെണ്ണുങ്ങൾ മുഖേന കുറെ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനോ ഒരിക്കലും ഇസ്ലാം പറഞ്ഞിട്ടില്ല എന്നല്ല, അത് അനുവദിക്കുന്നില്ല എന്നല്ല. അങ്ങനെ വന്നാൽ